ഹൈ ഗൈസ് വെൽക്കം ടു വീലേൻ ഇ സി മാത്സിൻ്റെ പത്തൊമ്പതാമത്തെ വീഡിയോ ആണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് അപ്പം നമുക്ക് കേരള പി എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ റെയിൽവേ ആയിക്കോട്ടെ നമുക്ക് സ്ഥിരമായി ചോദ്യം വരുന്നൊരു ഭാഗമാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്നും അപ്പോൾ നമുക്ക് ചോദ്യം വരിക ഈ ഒരു രീതിയിലായിരിക്കും ഫോർ എ ഈക്വൽ ടു എറ്റ് ബി ഈക്വൽ ടു ടെൻ സി അങ്ങനെയെങ്കിൽ ഫൈൻഡ് എ ഈസ് ടു ബി ഈസ് ടു സി അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ എയ്സ് ടു ബിസ് ടു സി കണ്ടുപിടിക്കുക അത നമുക്ക് ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത് എ ആണ് അപ്പം എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എ വരുന്ന ഭാഗം ഹൈഡ് ചെയ്ത് നോക്കുക ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സ് അത നമ്മുടെ എയ്റ്റും ഉണ്ട് ടെന്നും ഉണ്ട് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എയ്റ്റ് ഇൻറ്റു ടെൻ എത്രയാണ് എൺപത് ഓക്കെ ഇസ് ടു അതുപോലെ തന്നെ സിമിലർലി ബി കണ്ടുപിടിക്കാനായിട്ട് ബി വരുന്ന നമ്പറിനെ ഹൈഡ് ചെയ്യുക അതായത് നാലിനെയും പത്തിനെയും തമ്മിൽ അതായത് നമുക്ക് ഫോർട്ടി അതുപോലെ തന്നെ സി വരുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സീനെ അങ്ങ് ഹൈഡ് ചെയ്യുക ബാക്കിയുള്ള എത്രയാണ് നാലും എട്ടും അതായത് എത്രയാണ് മുപ്പത്തി വരും അതായത് എയ്റ്റീൻ ഈസ് ടു ഫോർട്ടീൻ ഈസ് ടു തേർട്ടി ടു വരും നമ്മുടെ ആൻസർ അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം ഇതിനെ എല്ലാം നമുക്ക് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടെൻ ഈസ് ടു ഫൈവ് ഈസ് ടു ഫോർ വരും നമ്മുടെ ആൻസർ അപ്പം ഇതിൽ നമ്മൾ എന്താണ് ചെയ്തത് ഇത്രേ ഉള്ളൂ നമുക്ക് മൂന്ന് നമ്പേഴ്സ് മൂന്ന് ഈക്വൽ ടു ഇട്ട മൂന്ന് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അതിനകം എയ്സ് ടു ബിസ് ടു സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനകത്ത് എ കണ്ടുപിടിക്കാനായിട്ട് എ ഒഴിവാക്കി ബിനെയും സിയിലുള്ള നമ്പേഴ്സിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടി അതുപോലെ തന്നെ ബി കിട്ടാനായിട്ട് ബിയിലുള്ള നമ്പേഴ്സിനെ ഒഴിവാക്കി എനേം സീനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി കിട്ടും സിമിലർലി സി കിട്ടാനായിട്ട് സിയിലുള്ള നമ്പറിനെ ഒഴിവാക്കി എനെയും ബി നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മൂന്ന് നമ്പേഴ്സ് വന്നിട്ട് അതിനകത്ത് എ ഇസ് ടു ബിസ് ടു സി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ഇനി ചില സമയങ്ങളിൽ നമുക്ക് ചോദ്യം വരിക ഈ ഒരു ഫോമിലായിരിക്കും എ ഈസ് ടു ബി എന്ന് പറയുന്നത് ടു ഈസ് ടു ത്രീ ആണ് അതുപോലെ തന്നെ ബിസ് ടു സി എന്ന് പറയുന്നത് ഫൈവ് ഈസ് ടു സിക്സ് ആണ് അങ്ങനെയെങ്കിൽ ഫൈൻഡ് എ ഈസ് ടു ബി ഈസ് ടു സി അപ്പം ഇങ്ങനെ തരുന്ന സമയത്ത് നമുക്കാദ്യമേ എസ് ടു ബി എന്ന് പറയുന്നതിനെ നമുക്ക് എ ബൈ ബി എന്നും പറയാം ഓക്കെ അപ്പം ഇത് നമ്മൾ ഇങ്ങനെ എഴുതാം എസ് ടു ബീനെ ടു ബൈ ത്രീ എന്നുള്ള ഫോമിലേക്ക് എഴുതി ബിസ് ടു സീനെ ഫൈവ് ബൈ സിക്സ് എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എഴുതി ഓക്കെ ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇസട്ട് മെത്തേഡ് അപ്പോൾ ഇതിന് മുകളിൽ കൂടെ നമ്മളൊരു ഇസർട്ടിനെ വരയ്ക്കുന്നു ദെൻ ആദ്യമേ വന്ന രണ്ട് നമ്പർ ഈ സൈഡിലെ ആദ്യത്തെ ഓക്കെ ഇതിന് രണ്ടിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അത് രണ്ടിനെയും അഞ്ചിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് പത്ത് ഈസ് ടു ദെൻ സൈഡിൽ വന്ന രണ്ടാമത്തെ ലൈൻ അഞ്ചും മൂന്നും അഞ്ച് ഇൻറ്റു മൂന്ന് എത്രയായി പതിനഞ്ച് ദെൻ ലാസ്റ്റ് ലൈൻ മൂന്ന് ഇൻറ്റു ആറ് എത്രയാണ് പതിനെട്ട് ടെൻ ഈസ് ടു ഫിഫ്റ്റീൻ ഈസ് ടു എയ്റ്റീൻ വരും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അതായത് എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് എന്താണ് ഫി ടെൻ ഈസ് ടു ഫിഫ്റ്റീൻ ഈസ് ടു എയ്റ്റീൻ ആണ് വരുക അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ വരുവാണ് എയ്സ് ടു ബി ബിസ് ടു സി അതുപോലെ തന്നെ സിഇസ് ടു ഡിയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് ഡ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അത് നമ്മൾ ഒരു കാര്യം കൂടെ അറിയണം നമുക്കിനി അടുത്തതായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റിനായിട്ട് സിസ് ടു ഡി കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം നമുക്ക് ചില സാഹചര്യങ്ങളിൽ സി ഇസ് റ്റു ഡി കൂടെ തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് എ ഈസ് ടു ബി എന്ന് പറയുന്നത് ത്രീ ഈസ് ടു ഫൈവ് ആണ് അതുപോലെ ബി ഈസ് ടു സി എന്ന് പറയുന്നത് ടു ഈസ് ടു ത്രീ ആണ് സിമിലർലി സി ഈസ് ടു ഡി എന്ന് പറയുന്നത് ടെൻ ഈസ് ടു സെവൻ ആണ് ഓക്കെ അങ്ങനെയെങ്കിൽ ഫൈൻഡ് എന്താണ് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി അപ്പോൾ ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസഡ് മെത്തേഡ് തന്നെയാണ് പക്ഷേ ഇസഡ് മെത്തേഡ് യൂസ് ചെയ്യുന്ന രീതിക്കൊരു വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് എ ഈസ് ടു ബിനെ ത്രീ ത്രീ ടു ഫൈവ് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ബൈ ഫൈവ് എന്ന് എഴുതാം അതുപോലെ ബിഇസ് ടു സി നമുക്ക് എങ്ങനെ എഴുതാം ടു ബൈ ത്രീ എന്ന് എഴുതാം സിമിലർലി സിസ് ടു ഡീനെ നമുക്ക് എങ്ങനെ എഴുതാം ടെൻ ബൈ സെവൺ എന്നുള്ള രീതിയിൽ എഴുതാം ഇനി നമ്മൾ നോർമലി റിസൾട്ട് മെതഡി ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ റിസൾട്ട് വരയ്ക്കുന്നു ഓക്കെ ഇനി ഡിഫറൻസ് വരുന്ന ഇത്രയേ ഉള്ളൂ എ കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ മൂന്ന് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പം എ കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ മൂന്ന് നമ്പേഴ്സ് അതായത് ത്രീ ഇൻഡു ടു ഇൻഡു ടെൻ എത്ര വരും അറുപത് വരും ഓക്കെ അപ്പം എന്ന് പറയുന്നത് എത്രയായി കിട്ടി എന്ന് പറയുന്നത് അറുപതാണ് ഓക്കെ ഇനി ബി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ വരുന്നൊരു കാര്യം നമ്മൾ ബി കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് ആയിട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഇതിനെ കളഞ്ഞു ബാക്കിയുള്ള മൂന്ന് നമ്പേഴ്സ് എടുക്കുക അതായത് രണ്ട് പത്ത് അഞ്ച് അപ്പോൾ എന്തു വരും രണ്ട് അഞ്ച് പത്ത് പത്ത് ഇൻറ്റു എന്ന് പറയുന്നത് നൂറ് വരും അപ്പോൾ ബി എന്ന് പറയുന്നത് നൂറ് ഇനി സി കണ്ടുപിടിക്കാനായിട്ട് ദാ നമ്മൾ ഈ സെക്കൻഡ് ഡിജിറ്റായിട്ടുള്ള രണ്ടിനെ കളയുന്നു പിന്നീടുള്ള മൂന്ന് നമ്പർ പത്ത് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് പത്ത് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ അമ്പത് അമ്പത് ഇൻറ്റു മൂന്ന് എത്രയാണ് നൂറ്റമ്പത് വരും എഗെയിൻ ഡി കണ്ടുപിടിക്കാനായിട്ട് ദാ നമ്മൾ ഈ പത്ത് കളഞ്ഞിട്ട് റിമൈനിങ് ആയിട്ടുള്ള മൂന്ന് നമ്പർ അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് എത്ര വരും നമുക്ക് അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് എന്ന് പറയുന്നത് അതിമൂന്ന് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു ഏഴ് എന്ന് പറയുന്നത് എത്ര വരും നൂറ്റി അഞ്ച് വരും അപ്പം ഈസ് ടു ബിസ് ടു സിസ് ടു ഡി എന്ന് പറയുന്ന എന്താണ് അറുപത് ഇസ്റ്റു നൂറ് ഇസ്റ്റു നൂറ്റമ്പത് ഇസ്റ്റു നൂറ്റി അഞ്ച് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാനാണെങ്കിൽ ചെറുതാക്കാനൊക്കെ പറ്റും അതിപ്പോൾ തൽക്കാലം അവിടെ കിടക്കട്ടെ ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നാലെണ്ണം തന്നിട്ട് എസ് ടു ബിസ് ടു സി ടു ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ ആദ്യമേ എ കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ മൂന്നെണ്ണത്തെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ബിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒഴിവാക്കുക സിയിലേക്ക് വരുമ്പോൾ അടുത്ത് ഒഴിവാക്കുക ഡിയിലേക്ക് വരുമ്പോൾ അടുത്ത് ഒഴിവാക്കി നെക്സ്റ്റ് മൂന്നെണ്ണത്തെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് കിട്ടും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടേ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരാ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻ്റ് ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക് യു നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം